ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ഇത്രയും കുറവാണെങ്കിൽ എന്താ ചെയ്യാ? ഷുഗർ കുറവായതിന്റെ. അപ്പൊ ഒരു ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അടുക്കളയെന്ന് പറഞ്ഞ് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കലക്കിട്ടേ, അച്ചായനെ കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പിടാനുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. ഞാനിപ്പോ ഇല്ല, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ചെഞ്ചല്ലേ, പെട്ടെന്ന് വരാം. എന്തായി? ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട്. നീ പറഞ്ഞുകൊണ്ടുണ്ട് അത് കഴിഞ്ഞ. കുഴപ്പമില്ല, ഇപ്പൊ സ്റ്റേബിളാ. രാത്രി എന്തെങ്കിലും പറ്റിയാലോ? ആ, രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. നല്ല ശ്രദ്ധ ഉണ്ടാവണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ബെല്ലിന്ന് ഇവിടെ നിന്നോ, വീട്ടിലേക്ക് വിളിച്ചു പറ വരില്ലാന്ന്. ബെൽതാസർ ഉണ്ടോ? ഉണ്ട്. ആരാണ്? ജിജി മോൾ ബെൽതാസിന്റെ ഫ്രണ്ടാ. ഓ, മനസ്സിലായി. എങ്ങനെ? ഉച്ചയ്ക്ക് ബെല്ലിനെ വിളിച്ചിരുന്നല്ലേ. വരൂ. ബെൽ. യെസ്. ജിജിമോൾ. ജിജിമോൾ ഭയങ്കര സുന്ദരിയാണല്ലോ. സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്നാ ഇങ്ങനെ ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ, നീ വിളിച്ചപ്പോ ഞാൻ ബൈക്കിലായിരുന്നു. കവലയിൽ ഞാൻ കുറെ നേരം നിന്നായിരുന്നു. അയ്യോ, ദാ ഫയല്. ഞാൻ ഇറങ്ങിയതാ അങ്ങോട്ട്, പക്ഷെ അപ്പോഴാ അച്ചാന് കൂടുതലായി. പിന്നെ ട്രിപ്പിളിലും പരിപാടിയൊക്കെ ആയിട്ടാകെ. ഓ, അപ്പൊ ഒരു ഉത്തരവാദിത്തൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്നിട്ട് അച്ചാനെവിടെ? ആ മുറില. വാ. നിന്റെ മാഡം എത്ര സൂപ്പറാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയാവുന്നുണ്ടേ. എന്നതിന്? ഇടി, അവരൊക്കെ വേറെ ലെവൽ ആൾക്കാരാ, നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ബെൽ എന്നുള്ള ആ വിളി കേട്ടാ അങ്ങനെ തോന്നത്തില്ലല്ലോ. ഇതാ ചേ. ഇങ്ങനെ കിടക്കത്തേ ഉള്ളോ? ബെഡിൽ ഒരു സ്വിച്ച് ഒക്കെ എണീറ്റിരിക്കും. വാ. ഇതെന്നതാ? അച്ചാനെന്നെ വിളിക്കാനുള്ള ഒരു സെറ്റപ്പ്. അതിന് നീ എപ്പോഴും അച്ചാന്റെ കൂടെ ഉണ്ടാവത്തില്ലേ? എപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ച് പുള്ളിക്ക് ഒച്ചെടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു ചോദ്യങ്ങളോട് വന്നേ. ആരുടെ ഐഡിയ? എന്റെ. അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ടോ? ഒരുപാട്. ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ. ഓടിച്ചല്ലേ ശരിയാവില്ല ചേച്ചി, ഉഴപ്പിന്റെ ഉസ്താദ. ഏയ്, നമ്മൾ ഒരു പിടിയിട്ട തീരാന്ന് ഉഴപ്പിക്കുള്ളൂ. പേടിക്കണം. അന്നേ നമുക്ക് ഇറങ്ങാം. അല്ലേ, എനിക്കിന്നിവിടെ നിക്കണം. അച്ചാൻ ട്രിപ്പ് ഇട്ടേക്കുമല്ലേ. സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇറങ്ങുവാണ് ചേച്ചി. ഇത്ര പെട്ടെന്നോ? വീട്ടിലെ അനിയത്തി ഒറ്റയ്ക്ക. ചേച്ചി മോളെ, ഒരു 20 മിനിറ്റ്സ് ആണ്. ഈ ട്രിപ്പ് തീരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എത്തിയേക്കാം. ശരി ചേച്ചി. ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എന്റെ പൊന്ന് ജിജി. ഒന്ന് വന്നേ വേഗം.
മെടുക്കനാട്ടോ, വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ. ഓ, എനിക്കിപ്പോ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാ. മാഡം വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോ ഭയങ്കര രസമാന്നേ പേര് തന്നെ എന്നാ ഭംഗിയ. എന്റെ മമ്മിയുടെ പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു തന്നെ പോലെ ഒരാള്, അയാളാ എനിക്ക് ഈ പേരിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണേ മമ്മി അറിഞ്ഞിട്ട പേരാ. നോക്കിയേ, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ച് അങ്ങ് നിക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോ റാണിയാണ് സൂചിച്ച് നിക്കാന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലും സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിക്കല്ലേ, കൊറേ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് നിക്കാന്നൊക്കെ പറയുന്നത്. അച്ഛനെയാണോ ബല രാജാവ് എന്ന് ഉദ്ദേശിച്ചത്? അറവീടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണെന്നാണ് നാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ എന്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിന്റെ. ചെയ്യുമെന്നോ, അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകം ഭരിക്കും. ചുമ്മാ അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നൊക്കെ ഞാനല്ലേ. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത്. പിന്നെ ഒരു റാണിയാകുമ്പോ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഞാൻ ഡിന്നർ റെഡിയാക്കിയിട്ട് വരാം.